എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവർക്ക് ഡീലിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനവിടെ ഒരുപാട് കാലം വിദ്യാർത്ഥിയായിരുന്നു പിന്നെ അതിനേക്കാൾ കൂടുതൽ കാലം അധ്യാപകനായിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ സങ്കല്പം ഇങ്ങനെ ഒരു പേര് വരുമ്പോൾ സെനറ്റിലോ സിൻഡിക്കേറ്റിലോ അതിനെതിരഭിപ്രായം ഉണ്ടായാൽ അത് കൊടുക്കാറില്ല അത് ഐകണ്ഠ്യേന അതായത് യുനാനിമസ് ആയിട്ട് എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഡീലിറ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് മെമ്പറായ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നു അത് തീർച്ചയായിട്ടും വൈസ് ചാൻസലറുടെ ചെയറിൻ്റെ അനുവാദമില്ലാതെ അവതരിപ്പിക്കാൻ പറ്റില്ല അവതരിപ്പിച്ചപ്പോൾ ഇടതുപക്ഷത്തുള്ള ചില മെ ഈ ഇദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ വോട്ടോടുകൂടി ജയിച്ചു എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ അവിടെ റിട്ടയർ ചെയ്തിട്ട് പത്തു കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെ അതായത് അവിടെ ഒമ്പത് മെമ്പർമാരുള്ളതിൽ എട്ട് പേരും ഇടതുപക്ഷക്കാരാണ് ഒരാളാണ് യു ഡി എഫിൻ്റെ മെമ്പറായിട്ടുള്ളത് ഇദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പിന്തിനോട് ജയിച്ച ആളാണ് സെനറ്റിലേക്ക് യു ഡി എഫിൻ്റെ പിന്നിലോട് ജയിച്ചു സിൻഡിക്കേറ്റിലേക്ക് അദ്ദേഹത്തെ എൽ ഡി എഫ് പിന്താങ്ങി ഞാനും കേട്ടത് അപ്പോൾ അവിടെത്തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നാണ് അപ്പോൾ ഇവിടെ ഒരു ഉപസമിതി ഉണ്ട് എന്നാണ് പത്രത്തിൽ കണ്ടത് അങ്ങനെ ഒരു ഉപസമിതി നേരത്തെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അവിടെ ഡീലിറ്റ് കൊടുത്തത് എ പി ജെ അബ്ദുൽ കലാമിന് കൊടുത്തിട്ടുണ്ട് ജസ്റ്റിസ് ഫാത്തിമ ബി കൊടുത്തിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനും എൻ വി കൃഷ്ണവാരർക്കും എസ് കെ പൊറ്റക്കാടിനും എം ടി വാസുദേ നായർക്കും ഇർഫാൻ ഹബീബിനും എം എഫ് ഹുസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡീലിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ചില ഉന്നതമായ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എഴുതുകയും അത് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളെ ആദരിക്കാൻ വേണ്ടിയാണ് അത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനും അതിലൂടെ വലിയൊരു സന്ദേശം സർവകലാശാല കൊടുക്കുന്നുണ്ട് എല്ലാ സർവകലാശാലകളും ഈ ഒരു സങ്കല്പത്തിലാണ് ഡീലിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എൻ വി കൃഷ്ണഭാരൊരു മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിന് പതിനാല് ഭാഷ അറിയാമായിരുന്നു അദ്ദേഹം മലയാളത്തിൽ ഇവിടെ മാതൃവിലിരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ഹിന്ദി യുഗപ്രഭാത് എന്നുള്ള മാസം എവിടെ നിന്ന് അടിച്ചിട്ട് ഉത്തരേന്ത്യയിലേക്ക് കയറ്റി അയച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് ലണ്ടൻ പ്രസ് ക്ലബ്ബ് ഓണററി മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഞാനൊരുദാഹരണം പറയാം പിന്നെ ഇപ്പോൾ ബഷീറിൻ്റെ കാര്യമോ എം ടിയുടെ കാര്യമോ മാധവിക്കുട്ടിയുടെ കാര്യമോ പി ടി ഉഷയുടെ കാര്യമോ മമ്മൂട്ടിയുടെ കാര്യമോ മോഹൻലാലിൻ്റെ കാര്യമോ ഒക്കെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ സമുദായ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ മതപണ്ഡിതന്മാർക്ക് കൊടുക്കുന്ന ഒരു ബിരുദമല്ല അത് ഇപ്പം എല്ലാ കൊല്ലവും അത് കൊടുത്തോളന്നില്ല ഇപ്പോൾ അത് കൊടുത്ത വ്യക്തി പറഞ്ഞായിട്ട് ഞാൻ കേട്ടത് ഈ പ്രമേയം അവതരിപ്പിച്ച ആൾ പറഞ്ഞായിട്ട് കേട്ടത് രണ്ടു കൊല്ലമായിട്ട് ആർക്കും ഡീലിറ്റ് കൊടുത്തിട്ടില്ല എന്നാൽ അപ്പോൾ കൊല്ലം കൊല്ലം അയ്യഞ്ചെണ്ണം പൗപ്പത്തെണ്ണം കൊടുക്കുന്നൊരു ഏർപ്പാടല്ല ഈ ഡീലിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഡീലിറ്റ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഡിഗ്രി ഒരു സർവകലാശം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ബിരുദമാണത് അതിൻ്റെ വളരെ ഉന്നതമായ സങ്കല്പങ്ങൾ അതിൻ്റെ വളരെ സമൂഹത്തിന് കൊടുക്കുന്ന മാതൃക ഇപ്പോൾ എ പി ജെ അബ്ദുൽ കലാം എന്നുള്ള ഒരാൾക്ക് ആ ഡിഗ്രി കൊടുക്കുമ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ സർവകലാശാല ബഹുമാനിതമായി തീരുകയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് കാലിക്കറ്റ് സർവകലാശാല ഇത് കൊടുത്തിട്ടുണ്ട് എം എഫ് ഹുസൈന് കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ആലോചിച്ച് നോക്കുക അപ്പോൾ അവരുടെ ജീവിതം കൊണ്ട് അവർ കൊണ്ടുവന്ന വലിയൊരു സന്ദേശമുണ്ട് ആ തരത്തിലുള്ള ആളുകൾ മാത്രമേ അതിന് പരിഗണിക്കാറുള്ളൂ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എ പി അബൂക് മുസലിയാർ തൻ്റെ പേരിതിന് പരിഗണിക്കേണ്ടതില്ല എന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചു കഴിഞ്ഞു എന്നാണ് അത് കൃത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനങ്ങനെ ഇത്ത അറിയിച്ചു അറിയിച്ചു ആ അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം വിവാദങ്ങളുടെ നടുവിൽ നടക്കുന്ന നടക്കേണ്ട ഒരു കാര്യമേ അല്ല അത് അപ്പോൾ സർവകലാശാല എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെയും സാംസ്കാരിക രംഗത്തെയും ഏറ്റവും വലിയ സ്ഥാപനമാണ് അയാലും വലിയ സ്ഥാപനങ്ങളില്ല അപ്പോൾ ഇവർ ആരാണ് എന്താണ് അവർ ചെയ്തത് അവരിത് അറിയിക്കുന്നുണ്ടോ തുടങ്ങിയുള്ള ചർച്ചകളൊക്കെ ആ മീറ്റിങ്ങിനകത്ത് നടക്കേണ്ടതാണ് അത് പുറത്തേക്ക് വരാനേ പാടില്ല വിവാദം വന്നു കഴിഞ്ഞാൽ പിന്നെ ഡീലിറ്റ് കൊടുക്കാറില്ല കൊടുത്താൽ ആളും വാങ്ങാറുമില്ല